സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു മൊബൈൽ ഫോണുകൾ. ഈ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ ഫോണുകൂടെ ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് സുഖമാണോ എന്നൊന്ന് അന്വേഷിക്കാനെങ്കിലും നമ്മുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ അല്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള നെറ്റ്വർക്ക് സിഗ്നൽ ഇല്ലെങ്കിലോ സുഖമാണോ എന്ന് വിളിച്ച് ചോദിക്കുന്നതിന് പകരം നമുക്ക് തന്നെ അതൊരു അസുഖകരമായി മാറും, കൃത്യമായിട്ടുള്ള നെറ്റ്വർക്ക് സിഗ്നൽ ഇല്ലെങ്കിൽ. നമുക്കറിയാം കേരളത്തിൽ BSNL, ജിയോ, എയർടെൽ, ഐഡിയ, വോഡാഫോൺ ഇങ്ങനെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. നമ്മുടെ വീടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്തുള്ള നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ ഏതിൻ്റേതാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറ്റുമെങ്കിൽ ഈ ഒരു 4 നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൻ്റെയും സിം മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കി ഏറ്റവും ക്വാളിറ്റി നെറ്റ്വർക്ക് ഉള്ളത് ഏതിൻ്റെതെന്ന് കണ്ടെത്തി അതിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് ഏറ്റവും നിങ്ങൾക്ക് നല്ല സിഗ്നലും മൊബൈൽ ഡേറ്റ കണക്റ്റിവിറ്റിയുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നൽകുന്നത് ഏത് സർവീസ് പ്രൊവൈഡറാണെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നിരവധി ഫീച്ചറുകൾ നൽകുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. താഴെയായിട്ട് ഇതുപോലെ 4 ടാബുകളും കാണാം. എന്നാൽ മൂന്നാമത്തെ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുള്ള ഒരു മാപ്പാണ് ഇവിടെ കാണുന്നത്. ആ മാപ്പിൽ ഇതുപോലെ നെറ്റ്വർക്കിൻ്റെ ഒരു സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇപ്പം ഞാനുള്ളത് കൊല്ലത്ത് ആണ്, കൊല്ലത്ത് ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ ഒരു മാപ്പ് ഇതുപോലെ ഷ്രിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പച്ച കളറിൽ കാണുന്ന ഭാഗമെന്ന് പറയുന്ന നെറ്റ്വർക്ക് സിഗ്നലുകൾ വളരെ നല്ല രീതിയിലുള്ള സിഗ്നൽ ഉള്ള സ്ഥലമാണെന്നും എന്നാൽ ചെറിയ ചുവപ്പ് നിറത്തിൽ കാണുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് സിഗ്നൽ സ്ട്രെങ്ത് വീക്കായിട്ടുള്ള സ്ഥലങ്ങളുമാണെന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രദേശങ്ങളുണ്ടല്ലോ, പച്ചയോ ചുവപ്പോ ഒന്നും അല്ലാതെ കുറച്ച് ബ്ലാങ്ക് സ്ഥലങ്ങൾ ഇവിടെ കാണുന്നത് നെറ്റ്വർക്ക് സിഗ്നലേ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ഇവിടെ ഇത്തരത്തിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രദേശത്ത് നെറ്റ്വർക്ക് സിഗ്നൽ എങ്ങനെയുണ്ട് എന്ന് കാണാം. ഇപ്പം ഞാൻ പരമാവധി സൂം ചെയ്തപ്പോൾ ഞാൻ ഇരിക്കുന്ന പൊസിഷൻ ദേ ഇവിടെയാണ്, കണ്ടില്ലേ? ഇവിടെ നെറ്റ്വർക്ക് സിഗ്നലുകൾ ഒന്നും തന്നെ ഇല്ല. അത് വളരെ വാസ്തവമാണ്. ഇവിടെ കൃത്യമായിട്ട് നല്ല നെറ്റ്വർക്ക് ഒന്നിനും കിട്ടുന്നില്ല. അതേസമയം ഇവിടെ ഒരു പച്ച കളറിലുള്ള ലൈൻ പോലെ കാണുന്നത് അടുത്തുകൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ കൂടുതലും നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് നാഷണൽ ഹൈവേ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ മൊബൈലിന് സിഗ്നൽ റേഞ്ച് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് മനസ്സിലാവും. ഇനി ഇത്തിരി ഇതുപോലെ ഒന്ന് ഷ്രിങ്ക് ചെയ്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2G കവറേജ് അല്ലെങ്കിൽ 3G കവറേജിൻ്റെ നെറ്റ്വർക്ക് ആണോ കാണേണ്ടത് അല്ലെ 4G മാത്രം മാപ്പിൽ കണ്ടാൽ മതിയോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ല, നിങ്ങൾക്കിനി എയർടെലിൻ്റെ കവറേജ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ എയർടെലിൽ സെലക്ട് ചെയ്യാം, വോഡാഫോൺ മാത്രം മതിയെങ്കിൽ വോഡാഫോൺ സെലക്ട് ചെയ്യാം, ജിയോയുടെ കവറേജ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ജിയോ സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിനെയും ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ മാത്രം നെറ്റ്വർക്ക് കവറേജ് നിങ്ങളുടെ ഏരിയയിൽ എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്നുകൊണ്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഇവിടെ മുകളിൽ വലത് സൈഡിൽ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നൽകുന്ന സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ മൊബൈൽ ഡേറ്റയുടെ സ്പീഡാണ് ഇവിടെ കാണിക്കുന്നത്. എയർടെൽ എൻ്റെ ഈ ഒരു ഭാഗത്ത് സ്പീഡ് 11.71 MBPS ഡൗൺലോഡ് സ്പീഡ് കാണിക്കുന്നു. BSNL 2.58 MBPS ഡൗൺലോഡ് സ്പീഡ് കാണിക്കുന്നു. ശരിയാണ്, BSNL 3G ഉള്ളൂ അല്ലേ. ജിയോ 10.5, വോഡാഫോൺ 10.31. അപ്പോൾ ഇവിടെ BSNL ഒഴിവാക്കാം. 4G കണക്ടിവിറ്റിയുടെ കേസിൽ എയർടെല്ലാണ് സ്പീഡ് കൂടുതൽ എൻ്റെ ഒരു ഏരിയയിൽ നൽകുന്നത്. ജിയോയേക്കാളും സ്പീഡ് വോഡാഫോൺ ഉണ്ട് എന്നും ഈ ഒരു ആപ്ലിക്കേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ഒന്നുകൂടെ വലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ സിഗ്നൽ സ്ട്രെങ്ത് ഓരോന്നിൻ്റെയും എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ വോഡാഫോൺ ആണ് കുറച്ചെങ്കിലും സിഗ്നൽ സ്ട്രെങ്ത് കൂടുതൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ ജിയോ, അതും കഴിഞ്ഞിട്ട് BSNL, അതും കഴിഞ്ഞിട്ട് എയർടെൽ. അപ്പോൾ ഈ ഒരു ലേറ്റൻസി കൂടെ ശ്രദ്ധിക്കണം. എപ്പോഴും ലേറ്റൻസി കുറവുള്ളതായിരിക്കണം പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ഒരു കണക്ടിവിറ്റിക്ക് നല്ലത്. ഇനി അടുത്ത ടാബിൽ, നാലാമത്തെ ടാബിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന പൊസിഷനിൽ നിന്നും അടുത്തുള്ള സെൽ ടവർ, മൊബൈൽ ടവർ എവിടെയാണെന്നാണ് ഈ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്, കണ്ടില്ലേ? ഏത് ടവറിൽ നിന്നുള്ള സിഗ്നലാണ് ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ റൂമിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു നെറ്റ്വർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ഡയറക്ഷനിലേക്ക് പോയി വെളിയിലേക്ക് നിന്നാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി നെറ്റ്വർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നും ഈ ഒരു ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്.
അതിനകത്ത് ആദ്യ ടാബിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ വീഡിയോ ടെസ്റ്റും ഉണ്ട് സ്പീഡ് ടെസ്റ്റും എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ മൊബൈൽ ഡാറ്റയുടെ സ്പീഡും അതല്ല നിങ്ങൾ വൈഫൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഇത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് സിഗ്നലും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഇതിനകത്ത് പല ഫീച്ചറുകളുണ്ട്. അതിലാദ്യം നമുക്ക് ഇത്തരത്തിൽ നെറ്റിൻ്റെ സ്പീഡ് കണക്ക് കൂട്ടുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സ്പീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ 9.42 Mbps സ്പീഡും അപ്ലോഡ് സ്പീഡ്സ് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, സീറോ എന്ന് കാണിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ്റെ പ്രശ്നമല്ല, ചിലപ്പോൾ നെറ്റ് എന്തെങ്കിലും ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാകണം. അതുപോലെ ലേറ്റൻസി എന്ന് പറയുന്നത് 11 MS ആണെന്നും കാണിക്കുന്നുണ്ട്. എപ്പോഴും ഓർക്കുക ഈ ലേറ്റൻസി എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കണം, എങ്കിലേ നല്ല ഫാസ്റ്റ് നെറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത്തരത്തിൽ കിട്ടുന്ന ടെസ്റ്റ് റിസൾട്ടുകൾ നമ്മൾ റൂമിനുള്ളിൽ വെച്ചാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അത് ഇൻഡോർ എന്നും പുറത്ത് വെച്ചാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അത് ഔട്ട്ഡോർ എന്നും മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ സേവ് ചെയ്യുന്ന ആ ഒരു റെക്കോർഡ് നമുക്ക് കാണണമെങ്കിൽ ഈ ഫസ്റ്റ് ടാബിൽ തന്നെ ഇവിടെ വലത്തേറ്റത്ത് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്ത റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഞാൻ കുറച്ച് മുമ്പ് അതായത് 26-ാം തീയതി തന്നെ 12:24 ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതേ നെറ്റ്വർക്കിൽ കാണിച്ച സ്പീഡ് 21 Mbps സ്പീഡും അപ്ലോഡ് സ്പീഡ് 6 Mbps ലേറ്റൻസി വന്നിട്ട് 15 MS ആണെന്ന് കാണിക്കുന്നു. അത്തരത്തിൽ ഓരോ പ്രാവശ്യവും ചെക്ക് ചെയ്യുന്നത് ഇതുപോലെ നമുക്കൊരു റെക്കോർഡായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കും. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ടാബിൽ സ്പീഡ് ടെസ്റ്റ് കൂടാതെ പിന്നീടുള്ളത് വീഡിയോ ടെസ്റ്റാണ്. അതായത് നമ്മളുടെ ഇൻ്റർനെറ്റ് വേഗതയിൽ നമ്മൾ വീഡിയോ കാണുന്നതിൻ്റെ ഒരു ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ വീഡിയോ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ ഇതുപോലൊരു വീഡിയോ കൃത്യമായിട്ട് ഓൺലൈനിൽ സ്ട്രീം ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പ്ലേ ചെയ്യും. പിന്നീട് അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ കാണിക്കും. ഈ ഒരു വീഡിയോ ലോഡ് ചെയ്യുന്നതിനായിട്ട് 0.7 സെക്കൻഡേ എടുത്തുള്ളൂ. പ്രത്യേകിച്ച് ബഫറിംഗ് വന്നിട്ട് 0 സെക്കൻഡാണ്. അങ്ങനെ ബഫറിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നില്ല, ഫാസ്റ്റായിട്ട് തന്നെ ബഫർ ചെയ്തിരുന്നു എന്ന് പറയുന്നു. പ്ലേ ബാക്ക് 95.5% സ്പീഡിൽ അത് പ്ലേ ചെയ്തു എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യാനും നെറ്റിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യുന്ന ഒരു സ്പീഡ് ടെസ്റ്റ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്ത രണ്ടാമത്തെ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന 4G 3G നെറ്റ്വർക്കുകളുടെ ഒരു സിഗ്നൽ സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ ഓപ്പൺ സിഗ്നൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു ഇതൊരു സൗജന്യ ആപ്ലിക്കേഷൻ തന്നെയാണ്. പ്ലേ സ്റ്റോറിൽ ഓപ്പൺ സിഗ്നൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റേ സേഫ്. ബൈ.